I was waiting. Oh, you are a fool. എനിക്കൊരു സഹായം ചെയ്യാമോ? എനിക്കൊരു ബ്രദറുണ്ട്, ബിഎസ്സി ഫസ്റ്റ് ക്ലാസ്. ഒരു ജോബ് എൻഒസി തരാൻ സാർ ശ്രമിച്ചാ കഴിയും. അതിനു വേണ്ടിയായിരുന്നു ഈ നാടകം. എന്റെ കഥ സാറിനറിയില്ല. ആറ് അംഗങ്ങളുള്ള ഒരു കുടുംബം. അപ്പന് 40 രൂപ പെൻഷൻ കിട്ടും. ഞാൻ അയക്കുന്ന പണം കൊണ്ട് 3 സിസ്റ്റേഴ്സ് പഠിക്കുന്നു. പട്ടാളത്തിൽ നിന്നും നേരത്തെ പെൻഷൻ പറ്റിയ അപ്പൻ. ആറംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ വരുമാനം 40 രൂപ. അനിയൻ രക്ഷപ്പെട്ടാൽ കുടുംബം കരകയറും. അതിനുവേണ്ടി സാറ് പറഞ്ഞതുപോലെ എന്ത് നാടകവും കളിക്കും. കഴിഞ്ഞ രാത്രിയുടെ പേരിൽ ഒന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. ഫോർ ദാറ്റ് ഐ ഹേറ്റ് മൈസെൽഫ്. പലരും പിടിച്ചു പറ്റാൻ നോക്കാറുള്ളത് സാറിന് സന്തോഷത്തോടെ തന്നു. അതോർത്ത് സാർ വിഷമിക്കരുത്. സാറിന് കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. സോറി സാർ, ഞാൻ കഴിയുന്നത് നോക്കാം. ഒരു ഉറപ്പും തരുന്നില്ല. വേണ്ട, ഒരു കാര്യം പറഞ്ഞാൽ സാറ് തെറ്റിദ്ധരിക്കരുത്. സാറിവിടെ തനിച്ചാണ്. അകലെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ തനിച്ചാണെന്ന് തോന്നും. തനിച്ചാണെന്ന് തോന്നുന്നത് ഇറ്റ് ഈസ് ടെറിബിൾ. സാറിന് എപ്പോഴെങ്കിലും ഒരു കമ്പനി വേണമെന്ന് തോന്നുമ്പോൾ വിളിക്കാം. ഒരു വ്യവസ്ഥയും വാഗ്ദത്വമില്ലാതെ തന്നെ. ബിക്കോസ് ഐ ലൈക്ക് യു. ഞാൻ പറഞ്ഞില്ലേ ഭയപ്പെടണ്ട, റിബ്സിന് ഫ്രാക്ചർ ഇല്ല. പുള്ളിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എത്ര ഫോൺ കാളാ വരുന്നത്? ആരാണ്? മമ്മൂക്ക, ഒരു ചെറിയ കച്ചവടക്കാരനാണ്. പക്ഷേ ആളൊരു വലിയ സ്ഥാപനമാണ്. അയാളുടെ ഔദാര്യം കൊണ്ട് മാത്രം ഇവിടെ ഒരുപാട് പേർ രക്ഷപ്പെട്ടു. സിസ്റ്ററുടെ പേര്? മാലതി. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്നെ ഫോൺ ചെയ്യാം. ഒരുപാട് പരിചയക്കാരുണ്ടെങ്കിലും മമ്മൂക്കയ്ക്ക് ഇവിടെ സ്വന്തക്കാരില്ല, തനിച്ചാണ്. എല്ലാവരും തനിച്ചല്ലേ ഇവിടെ. മിശ്രമേണു, രാജൻ എന്ന് വിളിച്ചാൽ മതി. സോറി, നിങ്ങൾ നടക്കൂ, ഞാൻ പിന്നാലെ വരാം. ഓ, ഞാനൊന്ന് പുറത്തിറങ്ങാൻ. സാരമില്ല, വരൂ. വേണ്ട, വെറുതെ വന്നതാണ് ഈ വഴി. നമ്മുടെ മമ്മൂക്ക എങ്ങനെയുണ്ട്? ഉഷാർ. കച്ചവടം തുടങ്ങി, തത്വജ്ഞാനങ്ങൾ വിതരണം ചെയ്യാനും തുടങ്ങി. ഞാൻ പോട്ടെ. വെറുതെ ഒന്ന് നടക്കാമെന്ന് കരുതി. ഇന്ന് വലിയ ചൂടില്ലല്ലോ. ഞാനും വരാം, വിരോധമില്ലെങ്കിൽ. ഓക്കെ.
എന്റെ ഗുഹ. ഇരിക്കൂ. ഇവിടെ തനിച്ച്? തനിച്ച്. ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ അധികം പേരില്ല. മുരടൻ, രാക്ഷസൻ, കിരാതൻ എന്നൊക്കെയുള്ള വകുപ്പിൽ പെടുന്നത് കൊണ്ടാവാം ആരും എടുക്കാറില്ല. രാജന്റെ വീട് എവിടെയാണ്? വീട് ഇപ്പൊ വീടെന്ന് പറയാൻ ഒന്നില്ല. വീട്ടുകാരൊക്കെ? ഞാൻ തനിച്ചാണ്, ആരുമില്ല. എല്ലാ അർത്ഥത്തിലും തനിച്ച്. ആറു വർഷം ഇവിടെ കഴിഞ്ഞ മാലതിക്ക് ഈ സ്ഥലത്തെ പറ്റി എന്ത് തോന്നുന്നു? എനിക്കിഷ്ടമാണ്. ഒരാൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. എന്റെ അനുഭവത്തിൽ നാട് ഒരു നല്ല സ്വപ്നമാണ്. വയൽവക്കത്തെ വീടും ആമ്പൽക്കുളം, അമ്പലത്തിലെ ദീപാരാധന, സങ്കല്പത്തിൽ വളരെ മനോഹരമാണെല്ലാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശം താൻ ജനിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അധികം പേരും. ഞാനതിൽ പെടില്ല. ജീവിതം ഇവിടെ ദുസ്സഹമായി തോന്നും ചിലപ്പോൾ, പക്ഷേ പണം അല്ലേ? അതൊരു സത്യമാണ്. അനിയൻ മെഡിസിൻ ഫൈനൽ ഇയറായി. അനുജത്തിയുടെ കല്യാണം നടന്നു. അച്ഛനും അമ്മയ്ക്കും ആശ്വാസം. പിന്നെ ഒരു പ്രശ്നമേ ബാക്കിയെടുക്കൂ. ഞാൻ അത് സാരമില്ല. ആത്മസംതൃപ്തിയുള്ള ഒരാളെയെങ്കിലും കണ്ടല്ലോ ഇവിടെ. ദാറ്റ്സ് ഗ്രേറ്റ്. പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ ഒരു 100 ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. യാത്ര ചെലവ് കടം വാങ്ങി അച്ഛന്റെ കൂടെ. ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞൂടാ, കിട്ടി. 24 മണിക്കൂർ നീണ്ടു നിന്ന ഉദ്യോഗം. ഓഫീസ് പണിയുടെ വകുപ്പിൽപ്പെടാത്ത ചിലതുകൂടി ചെയ്യണമെന്ന് വന്നു. നഴ്സിംഗിന് സെലക്ഷൻ കിട്ടിയത് അടുത്ത പള്ളിയിലെ ഒരു അച്ഛന്റെ ദൈവമുണ്ടാണ്. എന്റെ കഥ മാത്രം പറഞ്ഞു ബോറടിച്ചു, ക്ഷമിക്കണം. എന്റെ കഥ വളരെ വളരെ വിരസമാണ്, അതുകൊണ്ട് പറയാറില്ല. അധികം അമർത്തി വെക്കരുത് അകത്ത്, അങ്ങനത്തെ അവർക്ക് വേഗം അൾസർ വരും. വൈദ്യത്തിന്റെ ഭാഷയിൽ ശരിയായിരിക്കും. ഇടയ്ക്ക് കുറെ ചറവറ പറഞ്ഞ് ചിരിച്ചാൽ നല്ലതാണ്, ഒരു മരുന്നായിട്ട്. പോട്ടെ, ഒരു ഒഴിവ് ദിവസം കഴിഞ്ഞത് അറിഞ്ഞേയില്ല. ഞാനൊന്നും സൽക്കരിച്ചില്ല. ആദ്യം വീട്ടിൽ വന്ന ദിവസം ഉണ്ണാൻ ക്ഷണിക്കേണ്ടതായിരുന്നു. ടോപ്പ് എക്സിക്യൂട്ടീവിന്റെ പാചകം പരീക്ഷിക്കുന്നില്ല ഇന്ന്. പാരമ്പര്യമനുസരിച്ച് എനിക്ക് പാചകൾ അറിയണം. പരീക്ഷിച്ചിട്ടില്ല. എന്റെ അമ്മ ഒരു വലിയ വീട്ടിൽ അടുക്കളക്കാരിയായിരുന്നു. ഈ വേഷം, ഈ വില്ല, എക്സിക്യൂട്ടീവായുള്ള അഭിനയം, ഇതൊന്നും കണ്ട് പരിഭ്രമിക്കണ്ട. ഞാനൊരു നാടനാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്കാണ് തോന്നുന്നത്. മാലതിക്ക് എപ്പോഴും നടക്കട്ടെ. നിൽക്കാൻ നിർബന്ധിക്കില്ല. ഒറ്റപ്പെട്ട വീട് നമ്മൾ തനിച്ച്. രാക്ഷസൻ ഉണരുന്നതിന് മുമ്പ് ഗുഹയിൽ നിന്ന് ഓടിക്കൂടും. ബ്രദർക്ക് പേപ്പേഴ്സും ടിക്കറ്റും എല്ലാം അയച്ചു. നേരിട്ട് വന്ന് പറയാമെന്ന് തോന്നി. ഒരു താങ്ക് യു അത് അവസാനിക്കുന്നില്ല. ഒരു കുടുംബം രക്ഷപ്പെട്ടെന്ന് പറയാം. കുടുംബം, എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടട്ടെ. രണ്ടു വർഷമായി ശ്രമിക്കുന്നു. സാറിന്റെ പഴയ ബോസ് ഈ NOC കാര്യം ഒരു വൈരമാല പോലെ മുന്നിൽ കാണിച്ച് എന്നെ യു മീൻ മിസ്റ്റർ മേനൻ, സച്ച് എ നൈസ് ഓൾഡ് ജെന്റിൽമാൻ. ജെന്റിൽമാൻ ജെന്റിൽമാൻ പ്രിഫർ പെർവേർഷൻസ്. അയാൾ പറഞ്ഞ ഫ്ലാറ്റുകളിലും പോയി. എന്റെ കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയിലും സാറിന്റെ നന്മയ്ക്ക് വേണ്ടി സ്തുതി പറയും. കുറ്റബോധം എനിക്കുമുണ്ട് ആലീസ്. തോന്നേണ്ടത് എനിക്കാണ്. മാംസത്തിന് പകരമേ പുരുഷന് ഉപകാരം ചെയ്യൂ എന്ന്
എല്ലാവരെ പറ്റിയും കരുതിയത് എന്റെ കുറ്റം. കലേഷ് ഇനി ഇവിടെ വരില്ല, സാറുമായി അടുക്കില്ല. സാറ് ബോസും ഞാൻ സെക്രട്ടറിയുമായി അകലം സൂക്ഷിച്ചു പെരുമാറിക്കൊള്ളാം. യു ആർ വെൽക്കം. സാറിനെ പറ്റി സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിരും വരുമ്പോ നിശ്ചയിച്ചു. നീ എത്ര ഭംഗിയായി സംസാരിക്കുന്നു. ചട്ടക്കാരികൾക്ക് വെങ്കല ഭാഷയെ അറിയൂ എന്ന് ധരിച്ചത് തെറ്റ്. അതും അഭിനയത്തിന്റെ ഒരു ഭാഗമാണ്. പൊള്ളയായ ഉപചാരവാക്കുകൾ കൊണ്ട് ഇംഗ്ലീഷ് തുടങ്ങി. മലയാളം കുറച്ചു കുറച്ചറിയാവുന്ന ചട്ടക്കാരിയുടെ വേഷവും കൊള്ളാം. ഭാഷ മറന്നു പോവാതെ നോക്കിയിട്ടുണ്ട് സാർ. എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും വലുതാവട്ടെ, കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. നല്ലത് കുട്ടികളെ, നല്ലത്. പക്ഷെ ഭാഷ മറക്കരുത്. How about a coffee? Come on, we'll carpool this one. ഇറങ്ങാം, ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അടുത്ത വെള്ളിയാഴ്ചയെ ഇനി ഒഴിവുള്ളൂ. വെള്ളിയാഴ്ച എല്ലാവർക്കും ഒഴിവുള്ളതാണല്ലോ. ഞാൻ രാവിലെ 8 മണിക്ക് ക്വാർട്ടേഴ്സിൽ വരാം. നമുക്ക് എവിടെയെങ്കിലും കറങ്ങാം. പ്രകൃതി സൗന്ദര്യം തേടി മരുഭൂമിയിലൂടെ. ഞാൻ ആദ്യം വന്നിറങ്ങിയ കടൽക്കരയാണ് ഇവിടെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമെന്ന് പിന്നീട് ഞാൻ കണ്ടെത്തി. നമുക്ക് ആ വഴി പോകാം.